പിറവത്ത് പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ ആകെ 16 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയായ അനൂപ് ജേക്കബിനെതിരെ അതേ പേരിൽ മറ്റൊരാളും പത്രിക നൽകി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MJ ജേക്കബിന് അപരനില്ല. വൈകിട്ട് 3 വരെയായിരുന്നു പത്രികാ സമർപ്പണ സമയം. അവസാന നിമിഷമായപ്പോൾ 5 സ്ഥാനാർത്ഥികൾ തിക്കിത്തിരക്കിയെത്തി. മത്സരരംഗത്തുള്ള 16 പേരിൽ ഡെയ്സി ജേക്കബ് ഉൾപ്പെടെ 3 പേർ ഡമ്മികളാണ്. പിറവ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PS അലിയുമാണ് LDFന്റെ ഡമ്മി. അനൂപ് ജേക്കബിന് അതേ പേരിൽ തന്നെ അപരനുണ്ട്. കൂത്താട്ടുകുളം പള്ളിത്താഴത്ത് വീട്ടിൽ അനൂപ് ജേക്കബാണ് അവസാന ദിവസം പത്രിക നൽകിയത്. എന്നാൽ MJ ജേക്കബിന് അപരന്മാരായി ആരും പത്രിക നൽകിയിട്ടില്ല. ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേരിൽ കോട്ടയത്തെ അഭിഭാഷകനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണിയോടെയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയത്. 183,170 വോട്ടർമാരാണ് ഇത്തവണ പിറവം മണ്ഡലത്തിലുള്ളത്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം അപേക്ഷ നൽകിയ 4,221 പേരെ വോട്ടർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പിറവം. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ തുടങ്ങും. പിറവം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് സഭയിൽ പ്രതിഫലിക്കാനാണ് സാധ്യത. 13-ാം കേരള നിയമസഭയുടെ 4-ാം സമ്മേളനമാണ് തുടങ്ങുന്നത്. 1 മാസത്തെ സമ്മേളനം സർക്കാർ തീരുമാനിച്ച ശേഷമാണ് പിറവം തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ബജറ്റ് തീയതി 9-ൽ നിന്ന് 19-ലേക്ക് മാറ്റി. ഗവർണറുടെ നയപ്രഖ്യാപനമടക്കമുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എത്രത്തോളം ബാധകമാകുമെന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തലപുകഞ്ഞാലോചിച്ചു. ഒടുവിൽ സർക്കാർ തീരുമാനത്തിലെത്തി. എറണാകുളം ജില്ലയ്ക്ക് പെരുമാറ്റച്ചട്ടം ബാധകമാണ് എന്നുള്ള നിബന്ധനയ്ക്ക് വിധേയമായി നിന്നുകൊണ്ടുള്ള ഒന്നാകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്നതും പിറവത്തെ വോട്ടർമാരെ സ്വാധീനിക്കാവുന്നതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതിഷേധിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അതിനെല്ലാം കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷമെന്ന് നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അരുൺകുമാറിനെതിരായ സഭാസമിതിയുടെ റിപ്പോർട്ട്, VSനെതിരെയുള്ള ഭൂമിദാന കേസ്, CPM CPI തർക്കം, പാമോയിൽ കേസ് തുടങ്ങിയവയെല്ലാം സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കാൻ പാകത്തുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. റെയിൽവേയുടെ ലാഭത്തിൽ ഈ വർഷം കനത്ത ഇടിവുണ്ടായി എന്ന് ദില്ലി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നില തുടർന്നാൽ അടുത്ത സാമ്പത്തിക വർഷം 2,000 കോടി രൂപയുടെ നഷ്ടം റെയിൽവേക്ക് ഉണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. വലിയ തകർച്ചയിൽ നിന്ന് കരകയറിയ റെയിൽവേ 2007-2008 സാമ്പത്തിക വർഷത്തിൽ ലാലു പ്രസാദ് യാദവ് റെയിൽ മന്ത്രിയായിരിക്കെ 17,000 കോടി രൂപയുടെ മിച്ചം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ നടപ്പുവർഷം ഇത് 5,000 കോടി രൂപയിൽ താഴെയായി. ഈ നില തുടർന്നാൽ അടുത്ത സാമ്പത്തിക വർഷം 2,300 കോടി രൂപയുടെ കമ്മി റെയിൽവേക്ക് ഉണ്ടാകും എന്നാണ് കണക്കുകൾ. ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്ത് റെയിൽവേ നല്ല ലാഭം ഉണ്ടാക്കിയിരുന്നു എന്ന് CAG റിപ്പോർട്ടും ലോകബാങ്ക് റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ മമതാ ബാനർജിയും പിന്നീട് ദിനേശ് ത്രിവേദിയും നേരിട്ട ഏറ്റവും വലിയ വിഷയം 6-ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയതിനു ശേഷമുള്ള ബാധ്യതയാണ്. ഇത് മറികടക്കാൻ ഫലപ്രദമായ ഭരണ നടപടികൾ സ്വീകരിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല. ഭരണപരമായ പിടിപ്പുകേട് മൂലം ഉണ്ടായ ഈ അവസ്ഥ മറികടക്കാൻ യാത്രാനിരക്കുകൾ റെയിൽവേ കൂട്ടുമോ എന്ന ആശങ്ക ശക്തമാണ്. സെക്കൻഡ് ക്ലാസ് യാത്രക്കാരുടെ നമ്മൾ എന്ത് യാത്രക്കൂലി കൂട്ടി ചോദിക്കും? അത് കൂട്ടുന്നത് മോറലി അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നമുക്കൊരു ധാർമ്മികതയില്ലേ? തീവണ്ടികളിൽ 50% സീറ്റുകൾ വിറ്റുപോകുന്നില്ല എന്ന പഠന റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. യാത്രാനിരക്ക് കൂട്ടുന്നതിനു പകരം ടിക്കറ്റ് വിൽപ്പനയിലെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടിയാണ് ആവശ്യമെന്നും വിദഗ്ധർ പറയുന്നു. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ഞാൻ മാർച്ച് 9-ന് കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചത്. സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മാർച്ച് 1 മുതൽ കേന്ദ്രം തുടങ്ങാനുള്ള തീരുമാനം സർക്കാർ മാറ്റിവെച്ചിരുന്നു. നിലവിലെ ടോൾ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനാകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി CP ജോഷി പറഞ്ഞു. കേരളത്തിന്റെ എതിർപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രസ്താവന. ടോൾ ബിൽ പാർലമെന്റാണ് പാസാക്കിയതെന്നും മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. കനത്ത മഞ്ഞുവീഴ്ച തുടരുന്ന ജമ്മുകാശ്മീരിൽ കൂടുതൽ സുരക്ഷാ സൈനികരെ വിന്യസിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പരിശീലനം നേടിയ കൂടുതൽ ആളുകളെയും വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. മഞ്ഞുവീഴ്ച കാരണമുണ്ടാകുന്ന അപകടങ്ങൾ നേരിടാൻ ജനങ്ങൾക്ക് സൈന്യം പരിശീലനം നൽകി തുടങ്ങി. അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയരുന്നത് ആശങ്കാജനകമാണെന്ന് കേന്ദ്ര ധനമന്ത്രി പ്രണബ് മുഖർജി പറഞ്ഞു. അതേസമയം ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ടെന്ന വാർത്തകൾ ശരിയല്ലെന്ന് പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡി പറഞ്ഞു. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്തനംതിട്ട ആങ്ങമൂഴിയിൽ പുലി ചത്ത സംഭവത്തിൽ പുലിയെ പിടിക്കാൻ നേതൃത്വം നൽകിയ കൊല്ലം പട്ടത്താനം സ്വദേശി കുട്ടനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം വനം വകുപ്പ് കേസെടുത്തു. പുലിയെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് ജനക്കൂട്ടത്തിന് നേരെ തിരിച്ചെന്നാണ് കേസ്. 3 വർഷം തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണ് വനം വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് റാന്നി DFO കമലാഹർ ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ V ഗോപിനാഥന് നൽകും. നാട്ടുകാരുമായുള്ള
മൽപ്പിടുത്തത്തിനിടെ അവശയായ പുലി ശ്വാസം മുട്ടി മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. പുലിയുടെ ശരീരത്തിൽ കല്ലേറുകൊണ്ടുള്ള 9 മുറിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്ത തോക്കേതെന്ന് കണ്ടെത്താനുള്ള പരിശോധന തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ തുടങ്ങി. ഇന്ത്യൻ കരസേനയിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പരിശോധന. പരിശോധനയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന ഇറ്റാലിയൻ അധികൃതരുടെ അപേക്ഷ കൊല്ലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബോട്ടുടമ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ സംസ്ഥാന പോലീസ് സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് DGP ജേക്കബ് ഉന്നൂസ് പറഞ്ഞു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള 2 ഇറ്റാലിയൻ നാവികരെ എപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം, അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ നൽകണം തുടങ്ങിയ കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറിയാണ്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആർക്കും ജുഡീഷ്യറിയെ സമീപിച്ച് ഏത് അഭ്യർത്ഥനയും നടത്താവുന്നതാണ്. അതിൻ്റെ നിയമ സാധുത പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുകയും അത് പോലീസ് അനുസരിക്കുകയും ചെയ്യും. കേസിന്റെ കാര്യത്തിനല്ല, വെടിവെപ്പ് 2 രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധത്തെ ബാധിക്കാതിരിക്കാനുള്ള ചർച്ചകളാണ് തുടരുന്നതെന്നും DGP കൂട്ടിച്ചേർത്തു. ഈ കേസും ഈ കേസിന്റെ അന്വേഷണം മൂലവും രണ്ട് സുഹൃദ് രാജ്യങ്ങൾ തമ്മിലുള്ള സുഹൃദ് ബന്ധം തകരാറിലാകാതിരിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബോട്ടുടമ ഫ്രെഡി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ബോട്ടിന് തകരാറ് പറ്റിയതായ റിപ്പോർട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. സീനിയർ അഭിഭാഷകൻ NJ മാത്യൂസ് ആണ് കപ്പലുടമയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കോട്ടയത്ത് DCC ഓഫീസിൽ KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. പുതിയ ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിനിടെയായിരുന്നു കയ്യാങ്കളി. AI വിഭാഗം പ്രവർത്തകരാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പുതിയ ഭാരവാഹികളുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. അക്രമത്തിൽ പരിക്കേറ്റ 4 പേരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിളപ്പിൽശാല മാലിന്യ പ്രശ്നം അനുരഞ്ജന ശ്രമത്തിലൂടെ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥനെ നിയമിക്കണം. കോർപ്പറേഷൻ, വിളപ്പിൽ പഞ്ചായത്ത്, സർക്കാർ എന്നിവയുടെ പ്രതിനിധികൾ നാളെ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫാൻസി നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയാൽ ഇനി മുതൽ പിഴ ഉറപ്പ്. 5,000 രൂപ വരെ പിഴ ചുമത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ലൈറ്റ്, മീഡിയം, ഹെവി വാഹനങ്ങളുടെ പിന്നിലും വശങ്ങളിലും 2 വരിയിൽ നമ്പർ എഴുതണമെന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും 65 മില്ലിമീറ്റർ ഉയരവും 10 മില്ലിമീറ്റർ ഘനവും വേണം. 2 അക്കങ്ങൾ തമ്മിലുള്ള അകലം 10 മില്ലിമീറ്റർ ആയിരിക്കണം. ടൂ വീലറുകളുടെ കാര്യത്തിൽ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും 30 മില്ലിമീറ്റർ ഉയരവും 5 മില്ലിമീറ്റർ ഘനവുമാണ് വേണ്ടത്. അക്കങ്ങൾ തമ്മിൽ 5 മില്ലിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. നമ്പർ ചെരിച്ചെഴുതുകയോ നമ്പർ പ്ലേറ്റിൽ മറ്റെന്തെങ്കിലും പതിക്കുകയോ പാടില്ലെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ ഒട്ടുമിക്കതിലും ഫാൻസി നമ്പർ പ്ലേറ്റുകളാണ് ഉള്ളതെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 5,000 രൂപ വരെ പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വാഹന ഉടമകൾക്ക് പുറമെ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകുന്നവരെയും വാഹന കച്ചവടക്കാരെയും നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. മോട്ടോർ വാഹന നിയമത്തിലെ 177-ാം വകുപ്പ് പ്രകാരം പിഴത്തുക കുറവായതിനാൽ 39, 192 എന്നീ വകുപ്പുകൾ കൂടി ചേർത്താണ് 5,000 രൂപ വരെ പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് മേധാവിയായിരുന്ന ഡോക്ടർ MP അച്യുത മേനോൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. സംസ്കാരം 2 മാർച്ച് വൈകുന്നേരം 3 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മോണോറെയിൽ പദ്ധതിയുടെ സാധ്യതാ പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. നാറ്റ്പാക്കാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. മോണോറെയിൽ പദ്ധതിയുടെ 1-ഉം 2-ഉം ഘട്ട നടത്തിപ്പിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. 5,100 കോടി രൂപയാണ് പദ്ധതി നടത്തിപ്പിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. 1-ാം ഘട്ട നടത്തിപ്പിന് ക്യാബ് ഉൾപ്പെടെ 1 കിലോമീറ്ററിന് 125 കോടി രൂപയും 2-ാം ഘട്ട നടത്തിപ്പിന് 112 കോടി രൂപയുമാണ് ചെലവ്. പള്ളിപ്പുറം മുതൽ തമ്പാനൂർ വരെയാണ് 1-ാം ഘട്ടം. 2-ാം ഘട്ട നടത്തിപ്പ് തമ്പാനൂർ മുതൽ നെയ്യാറ്റിൻകര വരെയും. എസ്കലേറ്ററുകൾ, നടപ്പാതകൾ, മേൽപ്പാലങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. സർക്കാരായിരിക്കും ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കുക. മുംബൈ മോണോറെയിൽ പദ്ധതിയുടെ മാതൃക കൂടി ഉൾക്കൊണ്ടായിരിക്കും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുക. എന്നാൽ പദ്ധതി നടത്തിപ്പ് ഏത് കമ്പനിയെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും തീരുമാനമായിട്ടില്ല.
2013 നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ 2016 കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് നാറ്റ്പാക്കിന്റെ വിലയിരുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുതി ലൈൻ പൊട്ടി വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് ഒരു വർഷം തടവും 10,000 രൂപ വീതം പിഴയും. കോഴിക്കോട് ബാലുശ്ശേരി സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എൻ ഗോപിനാഥൻ, സബ് എഞ്ചിനീയർ എ കെ രാജേന്ദ്രൻ എന്നിവരടക്കം 6 പേർക്കാണ് പേരാമ്പ്ര ജെ എഫ് എം സി കോടതി ശിക്ഷ വിധിച്ചത്. ബാലുശ്ശേരി പനായിയിൽ ദേവിയമ്മയാണ് പൊട്ടിവീണ ലൈനിൽ നിന്ന് വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചത്. 2007 സംഭവം. മറ്റു ചില പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. സർക്കാർ ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം വൈകില്ല. ഡയസ്റ്റോൺ അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി. നിർദ്ദിഷ്ട കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് ഹിയറിംഗ് നടത്തും. വിമാനത്താവളം വന്നാലുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്താനും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനു കീഴിലുള്ള വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. കൊച്ചി ഇൻഫോപാർക്ക് സിഇഒ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് വി എസ് അച്യുതാനന്ദനെതിരായി നൽകിയ കേസിലെ വാദം അടുത്ത മാസം 6 മാറ്റി. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുൻ എം പി സെബാസ്റ്റ്യൻ പോളിന്റെ ബന്ധു ജിജോ ജോസഫിന് വഴിവിട്ട് നിയമനം നൽകിയെന്നായിരുന്നു ആരോപണം. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17 കുറവാണ് സംഭരണിയിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന ആശങ്കയെ തുടർന്ന് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയതും വേനൽ മഴ കുറഞ്ഞതുമാണ് ജലനിരപ്പ് ഇത്രയും താഴാൻ കാരണം. ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്കുള്ള അപേക്ഷാ ഫോം നാളെ മുതൽ വിതരണം ചെയ്യും. April 16 അപേക്ഷകൾ ഹജ്ജ് ഓഫീസിൽ തിരികെ ലഭിക്കേണ്ട അവസാന തീയതി. കണ്ണൂരിൽ CPM ലീഗ് സംഘർഷമുണ്ടായ തളിപ്പറമ്പിലും അരിയിലും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. തളിപ്പറമ്പിൽ നടന്നത് വർഗീയ കലാപമല്ലെന്നും CPMന്റെ തീവ്രവാദമാണെന്നും KP മജീദ് ആരോപിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PK നാരായണ പണിക്കർ അന്തരിച്ചു. അന്ത്യം ഉച്ചയ്ക്ക് 2:10. സംസ്കാരം നാളെ വൈകിട്ട് 4 ചങ്ങനാശ്ശേരിയിലെ വീട്ടുവളപ്പിൽ. നദീ സംയോജന പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം. സംസ്ഥാനത്തെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനം കേസ് തോറ്റുകൊടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ്. പിറവത്ത് പത്രികാ സമർപ്പണം പൂർത്തിയായി. 16 സ്ഥാനാർത്ഥികൾ. അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചു. റെയിൽവേയുടെ ലാഭത്തിൽ കനത്ത ഇടിവ്. അടുത്ത സാമ്പത്തിക വർഷം 2,000 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സച്ചിൻ ടീമിൽ, സെവാഗും സഹീറും പുറത്ത്. യൂസഫ് പത്താൻ തിരിച്ചെത്തി.